ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പഠനം നടത്തി, ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞില്ല. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വ്യക്തതയില്ലാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾട്ടർനേറ്റീവ് പദ്ധതിയെ കുറിച്ച് ആലോചിക്കാം, എന്തു വേണമെങ്കിലും ആലോചിക്കാം, പക്ഷേ പദ്ധതിയിൽ മുഴുവൻ അവ്യക്തതയാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സാമ്പത്തിക സ്രോതസ് പറയാതെ, സാമൂഹിക ആഘാത പഠനം നടത്താതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ, അതുപോലെ റെയിൽവേയുടെ അനുമതി ഇല്ലാതെ, സർവേ നടത്താതെ, എസ്റ്റിമേറ്റ് ഇല്ലാതെ, ഡി പി ആർ ഇല്ലാതെ എന്തു പദ്ധതിയാണ് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി? അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? അതിനും മറുപടി പറയട്ടെ. അതിന് മറുപടി എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? ദേശദ്രോഹികളുമായി കൂട്ടുചേർന്ന് പ്രതിപക്ഷ സമരം ചെയ്യാണ്, പ്രതിപക്ഷ വികസന വിരുദ്ധരാണ്. അതാണ് മറുപടി, അതാണ് മറുപടി. നിങ്ങൾ അതാണ് മറുപടി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? പ്രതിപക്ഷത്തിന്റെ ധർമ്മവും ഇല്ലേ? ഇതുപോലെ ഒരു അസംബന്ധം ഇവിടെ നടപ്പാക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ജനകീയ വിചാരണ ചെയ്യപ്പെടില്ലേ? പ്രതിപക്ഷം ഞങ്ങൾ ഇതിന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വിചാരണ ചെയ്യില്ലേ? മാധ്യമ വിചാരണയ്ക്ക് ഞങ്ങൾ വിധേയമാവില്ലേ? ജനകീയ വിചാരണയ്ക്ക് ഞങ്ങൾ വിധേയമാവില്ലേ? ഇത് ഞങ്ങളുടെ ധർമ്മമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഒരു ഉത്തരവില്ല, അതിന് ഉത്തരവില്ല, ഒരു ഉത്തരവില്ല, ഒരു ഐഡിയ ഇവർക്ക് ഇതിനെക്കുറിച്ചില്ല. മനസ്സിലായില്ലേ? കൃത്യമായ ഐഡിയ ഇല്ല. ഇവർക്ക് ഇപ്പോൾ സ്ഥലം കയറിയിട്ട് ഇവർക്ക് കൺസൾട്ടൻറ്റിനെ വയ്ക്കണം, ഇവർക്ക് ഈ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം, അത് എത്ര പലിശയ്ക്കാണ് എടുക്കുന്നത്, ഇതൊക്കെ ഒരുപാട് പേര് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇടനിലക്കാർ, സെക്രട്ടേറിയറ്റിൻ്റെ കോറിഡോറിലൂടെ പവർ ദല്ലാളന്മാർ, അധികാര ദല്ലാളന്മാർ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് ഗേജ് ഉണ്ടാക്കുന്നത്? അത് ജൈക്ക പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് സാധനം മേടിക്കണമെന്ന്. ഇതൊക്കെ ആര് തീരുമാനിച്ചു? ജൈക്കയുടെ നിന്ന് ലോൺ മേടിക്കാനും ആ ജൈക്കയുടെ ഉപകരണങ്ങൾ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി വാങ്ങിക്കാനും എവിടെ തീരുമാനമെടുത്തു? ആര് തീരുമാനമെടുത്തു? ഏത് ബോഡിയിൽ തീരുമാനമെടുത്തു? അപ്പം നേരത്തെ തന്നെ കച്ചവടമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കുവാണ്, എല്ലാ സ്ഥലത്തും കച്ചവടമൊക്കെ ഉറപ്പിച്ചു വെച്ചേക്കുവാണ്. അത് കേരളത്തിൽ നടക്കില്ല, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യത പറയട്ടെ, ഞാനിപ്പോൾ പ്രസംഗിച്ചപ്പോഴും നിയമസഭയിൽ പ്രസംഗിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം സമരപ്രഖ്യാപന സമ്മേളനത്തിലും പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവ്യക്തത മാറ്റാതെ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അത് തന്നെയാണ് KPC പ്രശ്നം.